ഗൈസ്, ഇന്റർനെറ്റിൽ നമ്മൾക്ക് ദിവസവും ധാരാളം വീഡിയോസ് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ചിലത് വളരെയധികം വിചിത്രമായിട്ടുള്ള വീഡിയോസുമായിരിക്കും. അങ്ങനെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട വളരെയധികം വിചിത്രവും ഭയാനകവുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഇന്റർനെറ്റിലെ വീഡിയോസ് മാത്രമാണ്. സോ ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി, ഇതെല്ലാം സത്യമാവണമെന്നില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ ആണ്. ഒരു സാധാരണ രീതിയിൽ അദ്ദേഹം നടന്നു വരികയാണ്, പക്ഷെ പിന്നീട് അദ്ദേഹം എന്തോ കാണുകയും പിന്നീട് അദ്ദേഹം ചെയ്തു കൂട്ടിയത് ഇതൊക്കെയാണ്. അങ്ങനെ അദ്ദേഹം നിലത്ത് വീണ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോ വൈറലായപ്പോൾ അധികം പേരും പറഞ്ഞത് ഒന്നെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും ഒരു പ്രാണിയെ കണ്ട് പേടിച്ചതായിരിക്കാം എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും വിചിത്രമായിട്ടുള്ള സാധനമായിരിക്കും കണ്ടത് എന്നും പലരും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു സാധാരണ വീഡിയോ, അയാൾ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറും നോക്കി എന്തോ കഴിക്കുന്നതാണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ പിന്നീട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആരോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന് അടിക്കുകയാണ്. എന്നാൽ അത് ആരാണ് എന്ന് അവർക്ക് പോലും അറിയില്ല. സോ സ്മഗ് പപ്പി എന്നൊരു ടിക്ടോക്ക് പേജിലായിരുന്നു ഈ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. അതേപോലെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ വൈറലും ആയിട്ടുണ്ടായിരുന്നു. ആ വീട് ഹോണ്ടഡ് ആണ്, അവിടെ ആത്മാവുണ്ട്, ആ ആത്മാവാണ് അദ്ദേഹത്തെ അടിച്ചത് എന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട്. മാഡിസി ഇ എൻ ടി എന്ന ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. വാച്ച് ക്ലോസ്ലി അബവ് ദ വെഹിക്കിൾ. ബേബി, ബേബി, കം ആൻഡ് സീ. ബേബി, ബേബി. ഇവിടെ പാതിരാത്രി 3 മണിക്ക് ഇദ്ദേഹം പുറത്തു പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഈ ഒരു രൂപത്തെയാണ്. ഇതൊരു വിച്ച് ആണ് എന്നൊക്കെയാണ് അവര് പറയുന്നത്. രാജാരാജൻ മനോഹരൻ എന്നൊരു വ്യക്തി തന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇദ്ദേഹം ഒരു രാത്രി ഒരു കാട്ടിൽ പോയതാണ് സംഭവം. അദ്ദേഹം കാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള ശബ്ദങ്ങൾ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ഒരു രൂപം അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി വന്നത്. നമ്മൾ സിനിമയിലും കാർട്ടൂണിലൊക്കെ സോംബിനെ കണ്ടിട്ടുണ്ടാകും അല്ലെ? സോ ഈ ഒരു രൂപം കാണുമ്പോൾ എനിക്ക് ഒരു സോംബി പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം. നിന എൻടോൺ എന്നൊരു ടിക്ടോക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇതൊരു സെക്യൂരിറ്റി ടി വി ഫുട്ടേജ് ആണ്. ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു കുട്ടിയും ആ കുട്ടിയുടെ അമ്മയുമാണ്. അങ്ങനെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ കുട്ടി പെട്ടെന്ന് ആ ക്യാമറയുടെ അടുത്തേക്ക് വന്നതാണ്. എന്നാൽ ആ കുട്ടി ക്യാമറയുടെ അടുത്ത് വന്നപ്പോഴേക്കും വളരെയധികം ഭയാനകമായിട്ടുള്ള വേറൊരു മുഖം അവിടെ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാവുന്നതാണ്. Oh,
ഡെവിലിൻ ഡൊണാൾഡ് എന്ന വ്യക്തി തന്റെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണിത്. ഒരു കാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ തന്നെയാണ് ഇതും. സോ ഇവിടെ ഒരു മരത്തിന്റെ മുകളിൽ നമ്മൾക്ക് ഒരു സ്ത്രീയുടെ രൂപം നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ വലുപ്പമുള്ള ഒരു മരം തന്നെയാണ് അത്. അതേപോലെ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു രൂപം അവിടുന്ന് അപ്രത്യക്ഷമാകുന്നത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. ആ വീഡിയോന്റെ താഴിൽ പലരും കമന്റ് ചെയ്തത് ഇതൊരു വിച്ച് ആവാനാണ് സാധ്യത എന്നാണ്. ഇന്തോനേഷ്യയിൽ നടന്ന ഒരു സംഭവമാണിത്. സോ ഇവിടെ ഒരു കല്യാണം നടക്കുകയാണ്. അങ്ങനെ കല്യാണം നടക്കുന്ന സമയത്തായിരുന്നു ആ വധുവിന് പെട്ടെന്ന് ഇത് സംഭവിച്ചത്. വീഡിയോയിൽ നമ്മൾക്ക് കാണാം ആ സ്ത്രീ ആദ്യം പിന്നിലോട്ടേക്ക് നോക്കുന്നുണ്ട്, പിന്നീടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നീട് ആ സ്ത്രീ ഒച്ചത്തിൽ നിലവിളിച്ച് കരയുന്നതും നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നതാണ്. സോ ആ സ്ത്രീക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത്? അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബർ തന്നെയാണ് എർവിൻ സോണ്ടേഴ്സ്. അങ്ങനെ ഒരു ദിവസം എർവിനും കാരോൾ എന്നൊരു സ്ത്രീയും ഒരു കാട്ടിൽ പോയതാണ്. അങ്ങനെ അവർ കാട്ടിൽ പോയ സമയത്താണ് അവർക്ക് ഈ ഒരു ജീവിയെ കാണാൻ സാധിച്ചത്. സോ എന്തായാലും ഇതിനെ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇതൊരു മൃഗമൊന്നുമല്ല. നമ്മൾ ഫോട്ടോയിലും സിനിമയിലും കാർട്ടൂണിലൊക്കെ ഏലിയൻസിന്റെ ഒരു രൂപം നമ്മൾ കണ്ടിട്ടുണ്ടാകും. സോ ഇത് കാണുമ്പോൾ ഒരു ഏലിയനെ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇവർ രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് ഇവർക്ക് റോഡ് സൈഡിൽ നിന്ന് ഒരു കുഞ്ഞുടെ കരച്ചിൽ കേൾക്കാനായിട്ട് സാധിച്ചു. No, Diosito Padre Celestial, ¿lo que es eso? No, no, espérate, espérate, que está acá. ¿Qué pasó? Ey, no, 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 vamos a alumbrar este, no, ja. അങ്ങനെ അവർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി അത് എന്താണ് സംഭവം എന്ന് നോക്കാനായിട്ട് പോയി. അപ്പോഴായിരുന്നു അവർക്ക് ഒരു ബുഷിന്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ അതൊക്കെ അനങ്ങുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചത്. അവർക്ക് അത് എന്താണെന്ന് നോക്കാനായിട്ട് അതിന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്, എന്നാൽ അവർക്ക് പേടിയാകുന്നുമുണ്ട്. പെട്ടെന്നായിരുന്നു ആ ബുഷിന്റെ പിന്നിൽ നിന്ന് ഈ ഒരു ജീവി ഓടിപ്പോയത്. സോ ഇതൊരു മൃഗമാണെന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഏതാണ് മൃഗം? ഇതുപോലുള്ള ഒരു മൃഗത്തെ ഞാൻ ഇതുവരായിട്ടും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. സോ ഇത് ശരിക്കും മൃഗം തന്നെ ണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യണേ. ഡെന്നിസ് എന്ന ഒരു വ്യക്തി തന്റെ ഡാർക്ക് ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇദ്ദേഹം ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് പോവുകയാണ്. വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ ആരും തന്നെ താമസിക്കുന്നില്ല. അദ്ദേഹം പോയിട്ട് അദ്ദേഹം ആദ്യം തന്നെ കണ്ടത് ഈ ഒരു കാഴ്ചയായിരുന്നു. അവിടെയുള്ള ഒരു ഷെൽഫ് തനാല് പൊട്ടി വീഴുന്നതായിരുന്നു അദ്ദേഹം കണ്ടത്. ശേഷം അവിടെയുള്ള ഒരു സാധനത്തിന് തീ പിടിക്കുകയും ചെയ്തു. സോ വളരെയധികം വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ വീട്ടിൽ നടക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോയിൽ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതിലേക്കൂടി ഒരു നിഴൽ, അതായത് അവിടെ വേറെ ആരുമില്ല എന്നാലും ആരുടെയോ നിഴൽ അതിലേക്കൂടി പോകുന്നതായിട്ട് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നതാണ്. സോ അവസാനമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ബ്രസീലിയൻ വീഡിയോ ആണ്. സോ ഇതൊരു സ്കേറി വീഡിയോ ആണോ കോമഡി വീഡിയോ ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. സോ ഈ ഒരു പെൺകുട്ടി നല്ല സന്തോഷത്തോടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. ഒരു യൂട്യൂബ് വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ചരം ചരം
അങ്ങനെ ആ പെൺകുട്ടി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മുടെ കഥയിലെ വില്ലൻ അവിടെ എത്തിയത്. വേറാരുമല്ല, വളരെയധികം ഭയാനകമായിട്ടുള്ള രൂപത്തിലുള്ള ഈ ഒരു മോൺസ്റ്റർ ആണ് അവിടെ വന്നത്. സോ നമ്മൾ ഇന്ന് കണ്ട വീഡിയോസ് എല്ലാം തന്നെ ഇന്റർനെറ്റിലെ വീഡിയോസ് ആണ്. സോ ഇതെല്ലാം നിങ്ങളൊരു എന്റർടൈൻമെന്റ് രീതിയിൽ മാത്രമാണ് കണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം സത്യമാവണമെന്നൊന്നുമില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട വീഡിയോസിന്റെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെയധികം രസകരമായിട്ടുള്ള രീതിയിലൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു ഗൈസ്.